ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യ ചേച്ചി ടിഫൻ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യത്തിന് പോവുകയാണ്. മലയാളപ്പുഴ എന്ന നമ്മുടെ കൊച്ചി ഗ്രാമത്തിലെ പ്രശസ്തമായ മലയാളപ്പുഴ ദേവി ടെമ്പിളിൽ പൊങ്കാല ഇടാൻ പോവുകയാണ്. അപ്പം നമ്മളുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ്. കേരളത്തിലെ തന്നെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മളുടെ മലയാളപ്പുഴ അമ്പലം. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ തേജൂട്ടി ജനിച്ചത് മലയാളപ്പുഴയിലെ ഉത്സവം ഒന്നാം ഉത്സവത്തിൻ്റെ അന്ന്, അതായത് പൊങ്കാല. അല്ലല്ല, അച്ഛൻ്റെ മോഡൽ നാളെ ഒന്നാണെന്നേ ഉള്ളൂ, തിരുവാതിര. എന്നാൽ ജനിച്ചത് തേജൂട്ടി ഇതേ ദിവസം തന്നെ ജനിച്ചത് മലയാളപ്പുഴ അമ്പലത്തിൻ്റെ കൊടിയേറ്റിൻ്റെ അന്നേ. അപ്പം നമ്മൾ ആദ്യമായിട്ട് തേജൂട്ടി അവിടെ പൊങ്കാല ഇടാനായിട്ട് പോവുകയാണ്. കുംഭമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇവിടെ പൊങ്കാല കൊടിയേറ്റുമൊക്കെ ഉള്ളത്. അപ്പം നമ്മളിന്ന് തേജൂട്ടിയുടെ പിറന്നാളായ ഇന്ന് തന്നെ നമ്മൾ പോയി അവിടെ നമുക്ക് പൊങ്കാല ഇടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു സൗഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മളുടെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നമ്മുടെ മലയാളപ്പുഴ അമ്പലത്തിൽ. നമുക്കിന്ന് പോയി പൊങ്കാല ഇടാം.
അമ്പലത്തിൽ ഞാനും ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. അതും തേജുട്ടി ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നു. തേജുട്ടിയുടെ തിരുവാതിര നാളാണ് ഇന്ന്. അപ്പോൾ തേജുട്ടൻ ഭയങ്കര ഇവിടെ പുകയുള്ളത് കൊണ്ട് ഇച്ചിരി പാടാണ് ഇടാൻ. ഞാനപ്പോൾ അരി ഇടിക്കാൻ പോവാം. താഴെ കളയല്ല ഇട്ടോ, താത്തി ഇടണേ, വെള്ളം ചൂടാ. താത്തി ഇട ഒന്നേ, ഒന്നുകൊണ്ട് ഇട, ഒന്നുകൊണ്ട് ഇട. പുക കാരണം തേജുട്ടിക്ക് അടുക്കാൻ പറ്റില്ല. കളയല്ലേ താഴെ, ഇത് കൊട്ടിക്കോ, കൊട്ടിക്കോ അതിൽ. ആ ഇനി ബാക്കി അമ്മ ഇടുവാണേ. ഭയങ്കര പുകയാ, നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തേജുട്ടി അപ്പുറത്തോട്ട് അങ്ങ് മാറ്റി നിർത്തുക. അപ്പം നമ്മളെ വെള്ളം തിളച്ചാണ് നമ്മൾ അരി ഇട്ടത്. ഇനിയും ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ പായസം എല്ലാം വെന്തു. ആദ്യമായിട്ടിടുന്നത് കൊണ്ട് വെള്ളപ്പായസമാണ് ഞാൻ വെച്ചത്. മഞ്ജുവൊക്കെയും ഗീതക്കയൊക്കെ ശർക്കര പായസമാണ് വെച്ചത്. അപ്പോൾ വെന്ത് കഴിഞ്ഞ് നമ്മൾ വേണ്ട, ഇനി പൊടിയൊന്നും കയറാതെ ഇതിനകത്ത് അടച്ചു വെച്ചു. ഇനി നമുക്ക് തീ പിരിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വെന്ത് കഴിഞ്ഞാൽ തീ അണച്ച് പുറകോട്ട് മാറ്റി വെക്കണം. അതിനി ചെയ്യാൻ പോവാണ്. ഇനി ഉള്ള ചൂടിലിരുന്ന് വെന്താൽ മതി. അതിനുശേഷം ഇനി നമുക്ക് അമ്പലത്തിൽ നിന്ന് ഇതിനകത്ത് കൊണ്ടുവന്ന് തളിക്കണം. തളിച്ചതിന് ശേഷമാണ് നമ്മളുടെ ഈ ചടങ്ങ് പൂർത്തിയാകുന്നത്. Thank you.
അമ്പലത്തിൽ നിന്ന് തീർത്ഥം തളിക്കാനായിട്ട് വന്നു. തളിച്ചു കഴിഞ്ഞു, നമ്മുടെ പൊങ്കാല ഇവിടെ കഴിയുകയാണ് ഈ വർഷത്തെ. ഇനി നമുക്ക് ഗണപതി ഒരു കെട്ടി ഇവിടെ ഉണ്ട്, അതെല്ലാം അരിഞ്ഞെടുക്കും, എല്ലാവരും അരിഞ്ഞെടുക്കും. പക്ഷെ ഇവിടെ മൊത്തം പൊടിയായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിനകത്തൊന്നൊരു പ്രസാദം എടുത്തിട്ട് ബാക്കി അങ്ങ് നമ്മൾ കഴിക്കാൻ എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് വിളക്കെല്ലാം കെടുത്തിയതിന് ശേഷം നമ്മൾ ഈ കലം എല്ലാം എടുത്ത് നമ്മൾ കൊണ്ടുവന്ന വിക്ഷോഭരണത്തോട്ട് തിരിച്ചു വെപ്പിച്ച് നമ്മൾ വീട്ടിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഇത് കഴിഞ്ഞു അല്ലേ തേനുവാണേ? അപ്പം നമ്മുടെ ഇന്നത്തെ പൊങ്കാലയുടെ ദൃശ്യങ്ങളായിരുന്നു വീഡിയോയിൽ മൊത്തം. അപ്പം എല്ലാവർക്കും മലയാളപ്പുഴ അമ്പലത്തിലെ പൊങ്കാല കണ്ടിട്ടില്ലാത്തവർ ഇത് കാണുമ്പോഴത്തേനും ഒരുപാട് സന്തോഷമാകും. ഇനി ആറ്റുകാൽ പൊങ്കാല വരുന്നുണ്ട് ഒരാഴ്ച ഇവിടെ കഴിയുമ്പോഴത്തേന്, അടുത്ത ഞായറാഴ്ച. അവിടെയും ഇതുപോലെയാണ്, ഞാനിതുവരെ പോയിട്ടില്ല, അവിടെയും എവിടെയും പോയി ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. നല്ല ഭാഷ, അക്കാടെ ഭാഷ നല്ല ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ആയതുകൊണ്ട് ഇനി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അല്ലേ. എല്ലാ വർഷവും അക്ക ആയിരുന്നു കൊണ്ട് തരുന്നത്, ഈ പ്രാവശ്യം ഞാൻ ഇട്ടു ആദ്യമായിട്ട്. ടേസ്റ്റ് കൊള്ളാമോ? നിങ്ങൾ ശകലം കഴിക്കണേ, ഇച്ചിരി കഴിക്കണം.